thank <laughs> you ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോബിലിറ്റി എന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പുതിയ ചില ആശയങ്ങൾ നമ്മൾ പഠിച്ചു കണ്ടീഷണൽ പ്രോബിലിറ്റി ഇൻഡിപ്പെൻഡൻ്റ് ഇവൻസ് അതുപോലെ ബേസ് തിയറ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ബേസ് തിയറവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ചെയ്തത് ഇനി ഇന്ന് നമ്മൾ പുതിയ ഒരു ആശയത്തിലേക്ക് കടക്കുകയാണ് റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഇന്നത്തെ അപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒരു പക്ഷേ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രോബിലിറ്റി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് റാൻഡം എക്സ്പെരിമെൻറ്റ് സാമ്പിൾ സ്പേസ് ഔട്ട്കം തുടങ്ങിയ വാക്കുകളൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ പരിചയവുമായിട്ടുണ്ട് നമ്മൾ ഈ പ്രോബ്ലങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ അപൂർവം ചില സന്ദർഭങ്ങളിലെങ്കിലും ഒരു റാൻഡം എക്സ്പെരിമെൻ്റിൻ്റെ ഔട്ട്കമായി വരുന്നത് ഏതൊക്കെ എന്നതുപോലെ തന്നെ ആ ഔട്ട്കമായി വരുന്നതിലെ ചില സംഖ്യകളും പ്രധാനമായിട്ട് വന്നിരുന്നു ചില പ്രോബ്ലം തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും ഇപ്പോൾ ഒരു പെട്ടി ഓറഞ്ചിൽ കുറച്ചെണ്ണം കേടു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്രോബ്ലം ചെയ്തിരുന്നു പതിനഞ്ച് ഓറഞ്ചുകളുടെ ഒരു ബോക്സ് അതിൽ നിന്ന് ആയിട്ട് നമ്മൾ മൂന്ന് ഓറഞ്ചുകൾ എടുക്കുക അത് മൂന്നും നല്ല ഓറഞ്ചാണെങ്കിൽ ആ ബോക്സിന് അപ്രൂവ്ഡ് ഫോർ സെയിൽ എന്ന സ്റ്റിക്കർ കിട്ടുകയുള്ളു അല്ലെങ്കിൽ അത് സെയിലായിട്ട് അപ്രൂവ് ചെയ്യുകയുള്ളു അങ്ങനെയാണെങ്കിൽ അത് ഇത്ര കേടുവന്ന ഓറഞ്ചുകളുള്ള ഒരു ബോക്സ് അപ്രൂവ്ഡ് ഫോർ സെയിൽ ആകാനുള്ള സാധ്യത എന്താ എന്നൊക്കെ നമ്മൾ കണക്കാക്കി അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഓറഞ്ചുകൾ വരുന്നൊരു ക്രമം ഏത് ഓറഞ്ചുകളാണ് വരുന്നത് എന്നൊന്നും അല്ല അവിടെ പ്രധാനമായിട്ട് വരുന്നത് ആ വരുന്ന ഓറഞ്ചുകളിൽ എത്ര എണ്ണം ഡിഫക്റ്റീവായിട്ടുണ്ട് കേടുവന്നതുണ്ട് എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അത് എത്രാമത്തെ ഓറഞ്ചാന്നുള്ളത് പ്രധാനമല്ല ആ വന്നിരിക്കുന്നതിൽ എത്ര എണ്ണം ഡിഫക്റ്റീവ് ഉണ്ട് ഒരെണ്ണം എങ്കിലും ഡിഫക്റ്റീവാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കും ആ ബോക്സ് നമ്മൾ ഒഴിവാക്കും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഔട്ട്കത്തിൽ നിന്ന് നമ്മളൊരു നമ്പറിലേക്ക് കടക്കുകയാണ് എത്ര നല്ല ഓറഞ്ചുകൾ എന്നാണ് ഇങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ ഔട്ട്കമുകളെ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിലുള്ള ഔട്ട്കമുകളെ സംഖ്യകളുമായി ബന്ധപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം ശ്രദ്ധിക്കൂ ഇപ്പോൾ ഒരു കോയിൻ രണ്ട് തവണ ടോസ് ചെയ്യുക ഒരു കോയിൻ രണ്ട് തവണ ടോസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ സാമ്പിൾ സ്പേസ് നമുക്ക് വളരെ ഓർമ്മയുള്ള സാമ്പിൾ സ്പേസ് ആണ് എത്രയോ തവണ ഉപയോഗിച്ചതാണ് എസ് ഈക്വൾ ടു അവിടെ കാണാം സെറ്റ് എച്ച് 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 ടി ടി എച്ച് ടി ടി ഞാനിവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിഫൈൻ ചെയ്യാണ് എന്താ നമ്പർ ഓഫ് ഹെഡ്സ് ഓരോ ഔട്ട് നമ്പർ ഓഫ് ഹെഡ് എത്ര എന്നതാണ് നോക്കുന്നത് അതാണ് ക്യാപിറ്റൽ ക്യാപിറ്റലെക്സ് അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ട്കം ആയിട്ട് എടുക്കൂ എച്ച് എച്ച് അത് എത്ര ഹെഡ് ഉണ്ട് രണ്ട് ഹെഡ് ഉണ്ട് നമുക്ക് സൗകര്യത്തിന് വേണ്ടി എങ്ങനെ എഴുതാം എക്സ് ഓഫ് എച്ച് എച്ച് ഈക്വൽ ടു ടു എന്ന് എഴുതാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടും എക്സ് ഓഫ് എച്ച് ടി എന്ന് പറയുന്നത് വണ്ണായിരിക്കും എക്സ് ഓഫ് ടി എച്ച് എന്ന് പറയുന്നത് വണ്ണായിരിക്കും എക്സ് ഓഫ് ടി ടി അതിലൊരു ഹെഡും ഇല്ല എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും സീറോ ആയിരിക്കും ഇപ്പം എന്താ സംഭവിച്ചത് ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കമ്മിനെയും നമ്മൾ ഓരോ സംഖ്യയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു അങ്ങനെ ഔട്ട്കമുകളെ ഓരോ ഔട്ട്കമുകളെയും ഓരോ സംഖ്യയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്ന കാര്യത്തിൽ നിന്നാണ് ആ ആശയമാണ് നമ്മൾ റാൻഡം വേരിയബിളായിട്ട് പഠിക്കാൻ പോകുന്നത് പക്ഷെ അപ്പം നിങ്ങൾക്കൊരു സംശയം വരും അവിടെ ഇപ്പോൾ നമ്പർ ഓഫ് ഹെഡ് എന്നോ അല്ലെങ്കിൽ നമ്പർ ഓഫ് എന്നോ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു നാച്ചുറൽ നമ്പർ അല്ലേ ആകാൻ പറ്റുള്ളൂ ചിലപ്പോൾ സീറോയും ആകാം ഈ പറഞ്ഞതുപോലെ ഹെഡ് ഒന്നും ഇല്ല അച്ഛവിടെ സീറോ തന്നെ അപ്പോൾ സീറോയും നാച്ചുറൽ നമ്പേഴ്സും മാത്രേയാണോ ഇതുപോലെ അസൈൻ ചെയ്യപ്പെടുകയുള്ളൂ ആലോചിക്കാവുന്നതാണ് പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഇപ്പം മറ്റൊരു ഉദാഹരണം നോക്ക് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഒരു കോയിൻ മൂന്ന് തവണ ടോസ് ചെയ്യുക എന്നോട് പറയുന്നു ഞാൻ ഒരു കോയിൻ മൂന്ന് തവണ ടോസ് ചെയ്യുന്നു കിട്ടുന്ന ഓരോ ഹെഡിനും അയാൾ എനിക്ക് രണ്ട് രൂപ തരാൻ തയ്യാറാണ് ടൈലാണെങ്കിലോ ഞാൻ അയാൾക്ക് ഒന്നര രൂപ കൊടുക്കണം ഇതാണ് അയാൾ വെച്ച ഡിമാൻഡ് അപ്പം ഞാൻ ആ കളിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്നതോ അല്ലെങ്കിൽ നഷ്ടമാകുന്നതോ ആയ എമൗണ്ട് ആ സംഖ്യയാണ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നത് നേരത്തെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തില്ലേ നമ്പർ ഓഫ് ഹെഡ് ഇവിടെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നത് എനിക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ എനിക്ക് പോകുന്നതോ എങ്ങനെ വേണമെങ്കിൽ ആവട്ടെ ആ പൈസയാണെന്ന് വിചാരിച്ചോ അപ്പോൾ ആ എക്സിന് ഏതൊക്കെ വരകൾ എടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ശരി ഒരു കോയിൻ മൂന്ന് തവണ ടോസ് ചെയ്യണം അതിന്റെ സാമ്പിൾ സ്പേസ് വളരെ പരിചയമാണ് നിങ്ങൾക്ക് അവിടെ ബോർഡിൽ അതുണ്ട് എട്ട് എലമെന്റ് അതിലുണ്ട് അപ്പോൾ എടുത്ത് നോക്കൂ എച്ച് 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 അത് അതിലൊരു ഔട്ട്കം ആണല്ലോ അത് എന്താ എന്താവസ്ഥ ഒരു എച്ചിന് എനിക്ക് രണ്ട് രൂപ കിട്ടും അപ്പോൾ അതിന് എനിക്ക് ആറ് രൂപ കിട്ടും അപ്പോൾ ഓഫ് എച്ച് 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 എന്ന് പറയുന്നത് റുപ്പീസ് സിക്സ് എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ എച്ച് എച്ച് ടീക്കോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് രണ്ട് എച്ച് വന്നു ഒരു ടീ വന്നു അതായത് രണ്ട് ഇൻറ്റു രണ്ട് നാല് രൂപ എനിക്ക് കിട്ടും പക്ഷെ ഒരു ടൈല് വന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഒന്നര രൂപ തിരിച്ചു കൊടുക്കണം അപ്പോൾ ഫലത്തിൽ എനിക്ക് എന്തായി രണ്ടര രൂപ കിട്ടും ശരിയല്ലേ അത് എച്ച് എച്ച് എ മാത്രല്ല ആലോചിച്ച് നോക്കൂ രണ്ട് എച്ച് വരണ എല്ലാ ഔട്ട്കപ്പ് അത് ബാധകമാണ് ശരിയല്ലേ അതായത് എക്സ് ഓഫ് എച്ച് എച്ച് ടി എന്ന് പറയുന്നതും എക്സ് ഓഫ് ടി എച്ച് 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 എന്ന് പറയുന്നതും എക്സ് ഓഫ് ടി എച്ച് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും അത് ടു പോയിന്റ് ഫൈവ് ആയിരിക്കും ഇനിയോ മറ്റൊരു സാധ്യത എന്താ ഉള്ളത് ടി എച്ച് വിഴ അപ്പോ ഒന്നര രൂപ രണ്ട് തവണ ഞാൻ അയാൾക്ക് കൊടുക്കണം മൂന്ന് രൂപ അങ്ങോട്ട് കൊടുക്കണം ഒരച്ചേ ഉള്ളൂ രണ്ട് രൂപ എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് ഒരു രൂപ നഷ്ടമാണ് ആ നഷ്ടം എന്നുള്ളതിനെ നമ്മൾ എന്താ ചെയ്യുക അത് എനിക്ക് കിട്ടുന്ന പൈസയാണല്ലോ അപ്പോൾ അതിനെ ഒരു രൂപ നഷ്ടം എന്ന് കാണിക്കാൻ നെഗറ്റീവ് ഒരു രൂപ എന്ന് നമുക്ക് വിളിക്കാം അപ്പോൾ നോക്കൂ ഒരു രൂപ നഷ്ടം ഉണ്ടാക്കുന്ന ആൾക്കാർ ആൾക്കാരൊക്കെയാണ് എച്ച് ടി ടി എച്ച് ടി ടി എച്ച് അതിൻ്റെ മൂന്നാളുകൾക്കും അവിടെ കാണാണ്ട് എഴുതിയിട്ട് കാണാണ്ട് ഒരു രൂപ നഷ്ടമാണ് എന്നുള്ള അർത്ഥത്തിൽ നെഗറ്റീവ് ഒന്ന് എഴുതിയിട്ടുണ്ട് ഇനിയോ ഒരു കേസും കൂടി ബാക്കിയുണ്ട് അതെതാ അത് മൂന്നും ടൈല് വീഴുക എന്നതാണ് മൂന്നും ടൈല് വീണാൽ എക്സ് ഓഫ് ടി 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 എന്ന് പറയുന്നത് എന്തായിരിക്കും നെഗറ്റീവ് ഫോർ പോയിൻ്റ് ഫൈവ് നാലര രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നോക്ക് നമ്മുടെ ആ സംശയം ഇപ്പോൾ തീർന്നു കിട്ടി ഏത് സംശയം ആ സീറോയും നാച്ചുറൽ നമ്പറും മാത്രമാണോ ഇതിൻ്റെ വാല്യൂസായിട്ട് വരികയുള്ളൂ എന്നൊരു സംശയം നമുക്ക് തീർന്നു കിട്ടി അത് നെഗറ്റീവ് നമ്പർ നമ്പറാകാം ഡെസിമൽ നമ്പർ ആവാം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ അത് ഏത് റിയൽ നമ്പറും ആകാം അപ്പോൾ ബലത്തിൽ എന്താ സംഭവിക്കണത് ഇവിടെ സാമ്പിൾ സ്പേസിൽ ഓരോ ഔട്ട്കത്തിനും കറസ്പോണ്ടിങ് ആയി ഒരു റിയൽ നമ്പർ കിട്ടുന്നു എന്നതാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ സാമ്പിൾ സ്പേസിൽ ഏത് എലമെൻ്റ് വേണമെങ്കിൽ എടുത്തോ അതിന് കറസ്പോണ്ടിങ് ആയി ഒരു റിയൽ നമ്പർ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങൾ ഒന്നുകൂടി കൂടി ആലോചിച്ചാൽ മനസ്സിലാവും നിങ്ങളത് ഫസ്റ്റ് ഇയറിലെ തുടക്കത്തിൽ പഠിച്ച ഫങ്ഷൻ എന്ന ആശയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ആശയമാണ് അതുകൊണ്ട് നമുക്ക് ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫങ്ഷൻ എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് റാൻഡം വേരിയബിൾ എന്ന് ഡിഫൈൻ ചെയ്യാം അത് ശ്രദ്ധിക്കാം അവിടെ ആ ഡെഫിനേഷൻ എങ്ങനെയാണ് എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ക്ലിയർ ആണല്ലോ കാരണം റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിലെ എത്ര എലമെൻറ്റുകളുണ്ടോ അവയെല്ലാം ഏതെങ്കിലും ഒരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യുന്ന കൊണ്ടുപോകുന്ന ഒരു ഫംഗ്ഷനായി നമുക്ക് ഈ എക്സ് എന്ന് പറയുന്നതിനെ അതിനെയാണ് നാം റാൻഡം വേരിയബിൾ നമ്മൾ ഈ എക്സാമ്പിളുകൾ എടുത്ത ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നതിനെയാണ് നാം റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് അതിനെ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനായി നമുക്ക് പരിഗണിക്കാം അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആയിരിക്കും എന്ന കാര്യം ഓർക്കുക ഇനി ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയാം അപ്പോൾ നേരത്തെ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ എനിക്ക് ആറ് രൂപ കിട്ടുന്നുണ്ട് എനിക്ക് ഒരു രൂപ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട് എനിക്ക് നാലര രൂപ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട് അതൊക്കെയുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് ആറ് രൂപ കിട്ടാൻ എത്ര സാധ്യതയുണ്ട് എപ്പോഴാണ് എനിക്ക് ആറ് രൂപ കിട്ടുന്നത് ഒരേ ഒരു ഔട്ട്കം വീണാലും എനിക്ക് ആറ് രൂപ കിട്ടൂ ഏതാത് മൂന്നും മെച്ചാകുന്ന ഔട്ട്കം അപ്പം അതിൻ്റെ സാധ്യത എത്രയാ വൺ ബൈ ആണല്ലോ എന്നാൽ എനിക്ക് ഒരു രൂപ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതിനുള്ള സാധ്യത എത്ര ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മൂന്ന് സ്ഥലങ്ങളിൽ അവിടെ അല്ലേ മൂന്ന് സ്ഥലങ്ങളിൽ എനിക്ക് ഒരു രൂപ നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സാധ്യത എത്രയാണ് ഒരു രൂപ നഷ്ടപ്പെടാനുള്ള സാധ്യത അത് ത്രീ ബൈ ആണ് കുറേ കൂടി കൂടുതലാണത് അതായത് റാൻഡം വേരിയബിളിൻ്റെ ഓരോരോ വിലക്കും കറസ്പോണ്ടിങ് ആയ ഓരോ പ്രോബിലിറ്റി നമുക്ക് ഉണ്ടാകും ചില സന്ദർഭങ്ങളിൽ നമുക്ക് നോക്കൂ ആ പ്രോബിലിറ്റി കൂടി കണക്കാക്കിയിട്ടാണ് കൂടുതൽ വ്യക്തത കാര്യങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാകുക അതുകൊണ്ട് റാൻഡം വേരിയബിളിൻ്റെ ഓരോ വിലയ്ക്കും ആ റാൻഡം വേരിയബിളിന് കിട്ടുന്ന ഓരോ വിലയ്ക്കും നേരെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയ പ്രോബിലിറ്റി കൂടി അടയാളപ്പെടുത്തി എഴുതി എന്ന് വിചാരിക്കുക അപ്പം കിട്ടുന്നൊരു ഒരു ടേബിളുണ്ട് ആ ടേബിളിനെ നമ്മൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും അതായത് നിങ്ങൾ സ്റ്റാറ്റിക്സിലൊക്കെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ട് ഓരോ വാല്യൂസ് അതിന് നേരക്കതിൻ്റെ ഫ്രീക്വൻസി എഴുതിയിട്ടുള്ള ഒരു ടേബിൾ അതുപോലെ തന്നെ ഓരോ റാൻഡം വേരിയബിൾ റാൻഡം വേരിയബിളിൻ്റെ ഓരോ വിലകൾക്കും അതിന് നേരെ അതിൻ്റെ പ്രോബിലിറ്റിയും കൂടി എഴുതിയിട്ടുള്ള ടേബിളാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്തിട്ടുതന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ഒരു ഉദാഹരണത്തിന് എഴുതി നോക്കാം അതല്ലെങ്കിൽ വേറൊരു പ്രോബ്ലം നമുക്ക് ആലോചിച്ച് നോക്കാം നമ്മൾ ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കൂ ലെറ്റ് എക്സ് വിത്ത് എ നമ്പർ ഓഫ് ടൈൽസ് വെൻ ടു കോയിൻസ് ആർ ടോസ് സൈമിൾട്ടേനിയസ്ലി റൈറ്റ് ഇറ്റ്സ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ സാമ്പിൾ സ്പേസ് അവിടെ കാണാൻ വളരെ എളുപ്പമാണ് നാല് രണ്ടായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ എച്ച് എച്ച് ഉണ്ടാവും എച്ച് ടി ഉണ്ടാവും ടി എച്ച് ഉണ്ടാവും ടി ടി ഉണ്ടാവും ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് ടൈൽ ആണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്പർ ഓഫ് ടൈൽ എന്നതാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ അതിന് സ്വീകരിക്കാവുന്ന വിലകൾ ഏതൊക്കെ ഉണ്ട് രണ്ട് തവണയാണ് ടോസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ വരാൻ ആലോചിച്ച് നോക്കൂ എത്ര ടൈൽ ഉണ്ടാകാം ഒരു ടൈലും ഇല്ലാതിരിക്കാം ശരിയല്ലേ ഒരു ടൈലാകാം പിന്നെയോ രണ്ട് ടൈലും ആകാം ഇനി മൂന്ന് വരാൻ സാധ്യത ഉണ്ടോ ഇല്ല കാരണം രണ്ട് തവണ ടോസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് മാക്സിമം രണ്ട് വരെ പോകുള്ളൂ അപ്പോൾ ക്യാപിറ്റൽ എക്സ് ആണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ എങ്കിൽ അതിന് കിട്ടുന്ന വിലകൾ ഏതൊക്കെയായിരിക്കും സീറോ വൺ ടു എന്നിവയായിരിക്കും അപ്പോൾ നമുക്ക് എക്സിൻ്റെ വിലകൾ കിട്ടി ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞല്ലോ എഴുതണമെങ്കിൽ എന്താ വേണ്ടത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കൂടി കണ്ടുപിടിക്കണം ആലോചിച്ച് നോക്കുക എക്സ് സീറോ ആകുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈൽ സീറോ ആകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എല്ലാം ഹെഡ് വിഴ അതായത് രണ്ടും ഹെഡ് വിഴ അത് എത്ര എണ്ണം ഉണ്ട് അവിടെ ഒരെണ്ണയേ ഉള്ളൂ നാലെണ്ണത്തിൽ അപ്പം അതിന്റെ പ്രോബിലിറ്റി എത്രയാ വൺ ബൈ ഫോർ ഇനി എക്സ് വൺ ആകുക എക്സ് വണ്ണാകുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈൽ ടൈല് വണ്ണാകുക അങ്ങനത്തെ രണ്ട് ഔട്ട്കം അവിടെ ഉണ്ട് എച്ച് ഉണ്ട് ടി എച്ചും ഉണ്ട് അപ്പോൾ എത്ര അതിൻ്റെ പ്രോബിലിറ്റി ടു ബൈ ഫോർ എന്ന് കിട്ടും എത്രയാ വൺ ബൈ ടു ഇനി രണ്ട് ടൈൽ എന്ന് പറഞ്ഞാൽ ടി ടി തന്നെ ഒക്കെ അറിയണം അങ്ങനത്തെ ഒരെണ്ണേ ഔട്ട്കം ആയിട്ട് അവിടെ ഉള്ളൂ അപ്പോൾ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ ബൈ ഫോർ ആയിരിക്കും ഇപ്പോ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ പ്രോബിലിറ്റി ആണ് എക്സ് എന്ന വേരിയബിളിൻ്റെ പ്രോബിലിറ്റി ആണ് കാണുന്നത് ആ ടേബിൾ നിങ്ങൾക്ക് നോക്കാം ശ്രദ്ധിക്കാം അവിടെ എക്സിൻ്റെ നേർക്ക് സീറോ വൺ ടു ഉണ്ട് അതിന് താഴെ പി ഓഫ് എക്സ് എന്ന് കാണാം അതിന്റെ പ്രോബിലിറ്റി കിട്ടിയത് എഴുതിയിരിക്കുന്നു വൺ ബൈ ഫോർ വൺ ബൈ ടു വൺ ബൈ ഫോർ അപ്പോൾ ആ ടേബിൾ ശ്രദ്ധിക്കുക അതിൻ്റെ ഓരോ പ്രോബിലിറ്റി നിങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വെറുതെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ വൺ എന്ന് കിട്ടും ശരിയല്ലേ ഏതൊരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെയും ആ ഡിസ്ട്രിബ്യൂഷനുള്ള ഓരോ പ്രോബിലിറ്റികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ കിട്ടണം എന്നത് നിർബന്ധമാണ് സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ ആണ് സാമ്പിൾ സ്പേസിലുള്ള ഔട്ട്കംസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ആ സാമ്പിൾ സ്പേസ് സ്പേസിനുള്ളൊരു ഫങ്ഷനാണ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ എലമെൻസിൻ്റെ എല്ലാം പ്രോബിലിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി ആയി പ്രോബിലിറ്റി ആയിട്ടുള്ള വൺ കിട്ടണം അതുകൊണ്ട് പ്രോബിലിറ്റികൾ സം ചെയ്താൽ വൺ കിട്ടണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക മാത്രമല്ല സീറോയിലേക്ക് താഴാൻ കഴിയില്ല എന്ന് നമുക്ക് അറിയാം കാരണം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സീറോയിലേക്ക് നെഗറ്റീവ് ആകാൻ കഴിയില്ല അത് നമുക്ക് കഴിഞ്ഞ പക്ഷേ പഠിച്ചിട്ടുണ്ട് സീറോയും ആകാൻ കഴിയില്ല ആ കാര്യം കൂടി ശ്രദ്ധിക്കുക എന്താ കാരണം നമ്മളത് റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റി ആയിട്ടാണ് എഴുതുന്നത് സീറോ പ്രോബിലിറ്റി ഒരു റാൻഡം വേരിയബിളിനെ നമ്മളിവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തേതുപോലെ തന്നെ നമുക്കൊരു പത്ത് രൂപ കിട്ടുന്ന ഒരു കേസ് ഇതിലില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ അവിടെ പരിഗണിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് ഇതിലെ ഓരോ പ്രോബിലിറ്റിയും നോൺ സീറോ ആയിരിക്കണം എന്ന ഒരു കണ്ടീഷൻ കൂടിയുണ്ട് ഉണ്ട് നോർക്കുക നമ്മുടെ പുസ്തകത്തിലെ ടെക്സ്റ്റിലെ ചില പ്രോബ്ലംസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിൽ ഏതെങ്കിലും പ്രോബിലിറ്റി നെഗറ്റീവ് വരുന്നുണ്ടോ എന്നതാണ് അല്ലെങ്കിൽ സീറോ വരുന്നുണ്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിലിറ്റികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണിന് എക്സീഡ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ടത് ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓർക്കുക ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് അഥവാ റാൻഡം വേരിയബിളിന് നെഗറ്റീവ് വില ആകാം സീറോ ആകാം എന്നതൊക്കെ നിങ്ങൾ ഓർക്കണം എന്നുകൂടി പറയുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം ഫൈൻഡ് ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നമ്പർ ഓഫ് സക്സസസ് ഇൻ ടു ടോസസ് ഓഫ് എ ഡൈ വെർ സക്സസ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ വൺ രണ്ട് ക്വസ്റ്റ്യൻ എന്തായാലും നമ്പർ വൺ നമ്പർ ഗ്രേറ്റർ ദാൻ ഫോർ ആൻഡ് നമ്പർ ടു സിക്സ് അപ്പിയേഴ്സ് ഓൺ അറ്റ്ലീസ്റ്റ് വൺ ഡൈ അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ് എന്താ സക്സസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡൈസ് ത്രോ ചെയ്യാന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ നാലിൽ കൂടുതലാണെങ്കിൽ അതായത് അഞ്ചോ ആറോ ആണെങ്കിൽ അത് സക്സസ് ആയിട്ട് പരിഗണിക്കും അങ്ങനെയാണെങ്കിൽ എക്സിന് എന്തൊക്കെ വിലകൾ എടുക്കാം നമ്മൾ രണ്ട് ഡൈ അറിഞ്ഞെന്ന് വിചാരിച്ചോ അപ്പോൾ ആദ്യത്തേല് ഒന്ന് വന്നു രണ്ടാമത്തേല് രണ്ട് എന്നും വന്നു എന്താ അതിൻ്റെ അർത്ഥം സക്സസ്സേ ഇല്ല ശരിയല്ലേ അപ്പോൾ എക്സ് സീറോ ആകാം ഇനിയോ ഒരെണ്ണത്തിൽ മാത്രം അഞ്ചോ അല്ലെങ്കിൽ ആറോ വരിക അപ്പോൾ ഒരു സക്സസ് ആകാം ഇനി രണ്ടിലും നേരത്തെ പറഞ്ഞ പോലെ നാലിനേക്കാൾ കൂടുതൽ ഉള്ള സംഖ്യയാണ് ഒന്ന് വിചാരിച്ചോ അപ്പോൾ രണ്ട് സക്സസ് ആയി അതായത് ക്യാപിറ്റൽ എക്സിന് ഇവിടെ മൂന്ന് വിലകളാണ് സ്വീകരിക്കാൻ കഴിയുക സീറോ ഉണ്ട് വൺ ഉണ്ട് ടു ഉണ്ട് അപ്പോൾ അത് കിട്ടി ഇനി നമ്മുടെ ലക്ഷ്യം എന്താ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കിട്ടണം അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് നമ്പറും രണ്ട് ഡൈയുടെ നമ്പറും നാലോ നാലിനേക്കാൾ ചെറുതോ ആകണം അതല്ലേ വേണ്ടത് അപ്പോൾ നമുക്കിത് ആ സാമ്പിൾ സ്പേസ് മുഴുവനും എഴുതി ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ പഠിച്ച കുട്ടികളാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിംഗ് ഒക്കെ നമുക്കറിയാം വേണമെങ്കിൽ ആ രീതിയിൽ അത് ആലോചിക്കാം അവിടെ കാണുന്നത് പോലെ ഫസ്റ്റ് പ്ലേസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ട് ഔട്ട് രണ്ട് ഔട്ട്കം ആയിട്ട് രണ്ട് ആണല്ലോ കിട്ടുക അതിലാ ഫസ്റ്റ് പ്ലേസ് നാല് വിധത്തിൽ രണ്ടാമത്തെ പ്ലേസ് നാല് വിധത്തിൽ ശരിയല്ലേ വൺ ആകാം ടു ആകാം ത്രീ ആകാം ഫോർ ആകാം മറ്റേ സ്ഥലത്തും അങ്ങനെ തന്നെ ആകാം അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ എത്ര എണ്ണം വരും പതിനാറെണ്ണം വരും ആകെ എത്ര എത്രയുള്ള നിങ്ങൾക്ക് അറിയാം സാമ്പിൾ സ്പേസിൽ രണ്ട് ഡൈ അറിയുമ്പോൾ സാമ്പിൾ സ്പേസ് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള സാമ്പിൾ സ്പേസ് ആണ് മുപ്പത്താറ് എലമെൻ്റ് ആണ് അതിലുണ്ടായിരിക്കുക അതിൽ പതിനാറെണ്ണം ഈ പറഞ്ഞതാണ് അപ്പോൾ പ്രോബിലിറ്റി എത്രയായിരിക്കും പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ബൈ തേർട്ടി സിക്സ് ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു വണ്ണാണല്ലോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ അർത്ഥം എന്താ ഒരെണ്ണത്തിൽ മാത്രം അഞ്ച് അല്ലെങ്കിൽ ആറ് കിട്ടണം ഒരു സക്സസ്സേ ഉണ്ടാക്കാൻ പാടും അപ്പോൾ എങ്ങനെ ആലോചിച്ച് നോക്കാം എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അഞ്ചിൽ തുടങ്ങുന്ന നാലെണ്ണം കിട്ടുമല്ലോ അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് നാല് ശരിയല്ലേ ആ നാലെണ്ണം തിരിച്ചെഴുതി കഴിഞ്ഞാൽ വീണ്ടും നാലെണ്ണം കിട്ടും ആ എട്ടെണ്ണമായി അതേപോലെ ആറിലും തുടങ്ങാം ആറ് ഒന്ന് ആറ് രണ്ട് അവിടെ നാലെണ്ണം കിട്ടും അവ തിരിച്ചെഴുതിയാലും നാലെണ്ണം കിട്ടും അപ്പോൾ അവിടെ എട്ടെണ്ണം കിട്ടി ഇതിൽ അഞ്ച് അഞ്ചും അഞ്ച് ആറൊക്കെ നമ്മൾ ഉൾപ്പെടുത്താത്തത് എന്താ അത് രണ്ട് സക്സസ്സാണ് അടുത്ത കേസാണ് അപ്പോൾ ഇവിടെ ആകെ തന്നായി എട്ടും എട്ടും പതിനാറെണ്ണം അപ്പം പ്രോബിലിറ്റി എത്ര സിക്സ്റ്റീൻ ബൈ തേർട്ടി സിക്സ് അപ്പോൾ ടേബിളിലെ അടുത്ത കോളത്തിൽ നമ്മളത് എഴുതി ഇനിയോ ഇനിയൊരു ഒരു കേസേ ഉള്ളൂ നേരത്തെ പറഞ്ഞത് തന്നെ രണ്ട് സക്സസ് വരിക അതേതൊക്കെയാണ് ഫൈവ് ഫൈവ് വരും ഫൈവ് സിക്സ് വരും സിക്സ് ഫൈവ് വരും സിക്സ് സിക്സ് വരും ശരിയല്ലേ നമുക്ക് വേറെ എണ്ണി എടുക്കാവുന്നതേ ഉള്ളൂ എത്ര എണ്ണം നാലെണ്ണം അപ്പോൾ ഫോർ ബൈ തേർട്ടി സിക്സ് ഇപ്പോൾ നോക്കൂ ആ ടേബിളായി ആ ടേബിളിലെ ഫസ്റ്റ് റോവിൽ അതിൻ്റെ എക്സിൻ്റെ വാല്യൂസ് ഉണ്ട് അതിൻ്റെ താഴെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കാണാനുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഇല്ലേ ശരിയാ നോക്കൂ ഒന്നും സീറോ അല്ല നെഗറ്റീവ് അല്ല ആഡ് ചെയ്താൽ കിട്ടുന്നു എന്ന് പ്രത്യേകം ഓർക്കുക ഇനി ഇതിന്റെ തന്നെ അടുത്ത സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ആയിട്ടതിൽ ക്വസ്റ്റ്യൻ ഉണ്ട് സിക്സ് അപ്പിയേഴ്സ് ഓൺ അറ്റ്ലീസ്റ്റ് വൺ ഡൈ എന്നാണ് ഏതെങ്കിലും ഒരു ഡൈയിൽ ആറ് വന്നാൽ തന്നെ സക്സസ് ആയിട്ട് പരിഗണിക്കും അപ്പൊ നമ്പർ ഓഫ് സക്സസ് ആലോചിച്ച് നോക്കൂ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഡൈ എറിഞ്ഞു രണ്ടിലും സിക്സ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ നമ്പർ ഓഫ് സക്സസ് സീറോ ആണല്ലോ തർക്കമില്ല പിന്നെയോ ഏതെങ്കിലും ഒന്നിൽ ആറ് എന്ന സംഖ്യ വന്നു വിചാരിക്കുക അപ്പോൾ സിക്സ് ഒന്നിലും മറ്റുള്ള ത്രീ വന്നു അതും സക്സസ് തന്നെയാണ് രണ്ടിലും സിക്സ് വന്നാലും സക്സസ് തന്നെയാണ് അതാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ വാക്ക് എന്ന കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ അപ്പോൾ എക്സിന് രണ്ട് വിലകളെ ഇവിടെ എടുക്കാൻ പറ്റുമോ ഒന്നുകിൽ അത് സീറോ ആകാം അല്ലെങ്കിൽ അത് വൺ ആകാം ഏതെങ്കിലും ഒന്നിൽ വന്നാൽ തന്നെ സക്സസ് ആയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ക്യാപിറ്റൽ എക്സിൻ്റെ വിലകൾ സീറോ ആണ് ആണ് ഇനി അതിന്റെ പ്രോബിലിറ്റി ആലോചിച്ച് നോക്കൂ എക്സ് സീറോ ആകുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടിലും സിക്സ് എന്ന നമ്പർ വരരുത് അപ്പോൾ നേരത്തെ നമ്മൾ ആലോചിച്ചതുപോലെ രണ്ട് സ്ഥാനങ്ങളാണല്ലോ ഉണ്ടാവുക അല്ലേ ഫസ്റ്റ് പ്ലേസ് അഞ്ച് വിധത്തിൽ രണ്ടാമത്തെ പ്ലേസ് അഞ്ച് വിധത്തിൽ ഫില്ല് ചെയ്താൽ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് എണ്ണത്തിൽ ആറല്ലാത്ത സംഖ്യകൾ വച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഔട്ട്കംസ് അപ്പോൾ അതിൻ്റെ പ്രോബലിറ്റി എത്ര ട്വൻറ്റി ഫൈവ് ബൈ തേർട്ടി സിക്സ് ഇനി ഏതെങ്കിലും ഒന്നിലാറ് വരിക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാവില്ലേ ഈ മുപ്പത്താറെണ്ണത്തിലേക്ക് എത്ര എണ്ണം ബാക്കി വേണോ അത് മുഴുവൻ ഏതെങ്കിലും ഒന്നെങ്കിലും ആറ് വരണതായിരിക്കുമല്ലോ അപ്പോൾ എത്ര എണ്ണം ബാക്കി കാണും പതിനൊന്നെണ്ണം ബാക്കി ഉണ്ടായിരിക്കും അപ്പോൾ ലെവൻ ബൈ തേർട്ടി സിക്സ് എന്നതാണ് ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ വൺ ആവുന്നതിന് നേരത്തുള്ള പ്രോവോഡിറ്റി അപ്പോൾ ആ ടേബിൾ ഇപ്പോൾ അവിടെ കാണാം പ്രോബോലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ആ വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ബൈ തേർട്ടി സിക്സ് പ്ലസ് ലെവൻ ബൈ തേർട്ടി സിക്സ് ഈക്വൽ ടു തേർട്ടി സിക്സ് ബൈ തേർട്ടി സിക്സ് ഈക്വൽ ടു വൺ എന്ന് കിട്ടുന്നുണ്ട് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം ബോർഡിൽ നിങ്ങൾക്കൊരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നേരിട്ട് തന്നിട്ടുണ്ട് ആ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ താഴെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഫൈൻഡ് കെ രണ്ട് ഫൈൻഡ് പി ഓഫ് എക്സ് ലെസ് ദാൻ ത്രീ ഇവിടെ ഒറ്റ കാര്യം ശ്രദ്ധിക്കുകയുള്ളൂ സം ഓഫ് ദ പ്രോബിലിറ്റീസ് എന്ന് പറയുന്നത് ആയിരിക്കും അപ്പോൾ ന ചെയ്ത് നോക്കി വെക്കൂ ആ പ്രോബിലിറ്റികളെല്ലാം ആഡ് ചെയ്ത് വണ്ണ് കൊടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടണമെന്ന് നോക്കൂ കെ പ്ലസ് ടു കെ പ്ലസ് ടു കെ അല്ലേ പ്ലസ് ത്രീ കെ പ്ലസ് കെ സ്ക്വയർ പ്ലസ് ടു കെ സ്ക്വയർ പ്ലസ് സെവൻ കെ സ്ക്വയർ പ്ലസ് കെ ഈക്വൾ ടു വൺ എന്ന് പറഞ്ഞാൽ ടെൻ കെ സ്ക്വയർ പ്ലസ് നയൻ കെ ഈക്വൾ ടു വൺ അതായത് ഒരു ക്വാഡ്രാറ്റ് ഇക്വേഷനാണ് ടെൻ കെ സ്ക്വയർ പ്ലസ് നയൻ കെ മൈനസ് വൺ ഈക്വൾ ടു സീറോ ആ ക്വാഡ്രാറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം കേട് വാല്യൂ കണ്ടുപിടിക്കാൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ അവിടെ ഉപയോഗിച്ച് അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് കേട വാല്യു കിട്ടിയത് ശ്രദ്ധിക്കുക നെഗറ്റീവ് ഒന്ന് ഓർ ഒന്ന് ബൈ പത്ത് ഈ നെഗറ്റീവ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാല്യൂസ് നോക്കിയാൽ അറിയാം കേട വാല്യൂ നെഗറ്റീവ് ആയി കഴി നെഗറ്റീവ് ഒന്നായിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രോബിലിറ്റികളൊക്കെ ചിലതൊക്കെ നെഗറ്റീവ് വരും അപ്പോൾ അതുകൊണ്ട് അത് അലൗഡ് അതുകൊണ്ട് ആ വാല്യൂ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ കെയുടെ വാല്യൂ വൺ ബൈ ടെൻ എന്ന് കിട്ടും ഇനി അടുത്ത ക്വസ്റ്റൻ എന്താകില്ലേ പി ഓഫ് എക്സ് ലെസ് ദാൻ ത്രീ അപ്പോൾ എക്സ് ലെസ് ദാൻ ത്രീ ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ആണ് ആ ടേബിൾ നോക്കിയാൽ അറിയാം എക്സ് ആണ് പിന്നെ എക്സ് ടു ആണ് അതിൻ്റെ പ്രോബിലിറ്റികൾ ആഡ് ചെയ്താൽ മതി അതായത് പി ഓഫ് എക്സ് ഈക്വൾ ടു വൺ പ്ലസ് പി ഓഫ് എക്സ് ഈക്വൾ ടു ടു എക്സ് ഈക്വൾ ടു വണ്ണാകുമ്പോൾ പ്രോബിലിറ്റി നോക്കൂ ടേബിളിൽ കെ ആണ് പ്ലസ് ടു കെ അതായത് ത്രീ കെ എന്ന് കിട്ടും കേട വാല്യു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വൺ ബൈ ടെൻ അപ്പോൾ ത്രീ ഇൻ ടു വൺ ബൈ ടെൻ ഈക്വൽ ടു ത്രീ ബൈ ടെൻ എന്ന് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത് എന്താണ് റാൻഡം വേരിയബിൾ എന്താണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചില പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കി കുറച്ച് പ്രോബ്ലംസ് കൂടി നിങ്ങൾ ടെസ്റ്റ് നോക്കി അധ്യാപകരുടെ സഹായത്തോടു കൂടി ചെയ്ത് നോക്കുക ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം